ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മൂകാംബികയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ള ആ ഒരു ദിവസത്തെ ഒരു ഉച്ചവരെയുള്ള കാര്യങ്ങളാണ്ട്. അപ്പോൾ 11-ാം തീയതി ചൊവ്വാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫീൽ ഗുഡ് മോം. മൈ നെയിം ഈസ് അബി. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വ്ളോഗിലില്ലേ കുറച്ചൊരു ഉഷാറ് കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് എനിക്ക് ജലദോഷം, മൂകാംബിക അവിടെ കുറച്ച് തണുപ്പ് അധികേനി. അപ്പം ആ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടായിരിക്കും പെട്ടെന്ന് ജലദോഷം, അതുപോലെ തലവേദനയായിട്ടല്ല, ഒരു തലക്കൊരു അടി കിട്ടിയ പോലെ, തലക്കൊരു കനം പോലെ, അപ്പോൾ അതും ക്ഷീണം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ഷീണം ഇന്നത്തെ നമ്മളൊരു വ്ളോഗിലും ചെറുതായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു മൂഡ് ഓഫിലാണ്. രാവിലെ തന്നെ ഏട്ടൻ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് ഏട്ടൻ പണിക്ക് പോയി. അപ്പോൾ മംഗലാപുരത്ത് ഞങ്ങൾ വന്ന മംഗലാപുരത്തേക്ക് തന്നെയാണ് പിന്നെയും പണിക്ക് പോയത്. അപ്പോൾ ഇനിയും അത്രയും ദൂരെ ഇരുന്ന് യാത്ര ചെയ്യാം, ട്രെയിനിലിരുന്ന് യാത്ര ചെയ്ത് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ അതുമല്ല വന്ന് കിടക്കുമ്പോൾ തന്നെ 12 മണിയായി. അപ്പോൾ ആ ഒരു ക്ഷീണവും പിന്നെ 4 മണിക്ക് എണീക്കും ചെയ്ത് അതിൻ്റെ ഒരു ഇതും കൂടി ആയപ്പം ഏട്ടന് പിന്നെ ഉരവേദനയും ഉണ്ട്. ഇനി ശിഖേനെ കുറേ നേരം എടുത്തത് ഏട്ടനാ വണ്ടിയിൽ നിന്നൊക്കെ മടിയിൽ വെച്ചിരുന്നിട്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ഉരവേദനയും കാര്യമൊക്കെ ഉണ്ട് ഏട്ടൻ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് പിന്നെയും പണിക്ക് പോയത്. ആ ഒരു ടെൻഷനൊക്കെ കൊണ്ടിട്ടാണ് ഈ ദിവസം തുടങ്ങിയത് തന്നെ. അത്രക്കും അർജൻറ്റ് പണിയാനെ കൊണ്ടാണ് കേട്ടോ പോയത്. ഇല്ലെങ്കിൽ ഏട്ടൻ പോവില്ല. ഇനി ഏട്ടന് വയ്യ എന്നുള്ളത് എനിക്കറിയാം. ഉരക്ക് നല്ല വേദന ഉണ്ട്. ആ വേദനയും വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മളില്ലേ പെണ്ണുങ്ങൾ, ഭർത്താക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്നും പറയില്ല, ഞാൻ അതെടുത്ത് ഇതെടുത്ത് ആ പണി ചെയ്ത് ഈ പണി ചെയ്ത് എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും പറയും. പക്ഷേ ഓരോ നമ്മളോട് അങ്ങനെ പറയണ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓരങ്ങനെ അധികം ആൾക്കാരും അങ്ങനെ പറയാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ എനിക്കിപ്പം വല്ലാത്തൊരു സങ്കടം. ഞാൻ അങ്ങനെയൊക്കെ പറയണേന് ഞാൻ ഏട്ടൻ വന്ന് കയറിയപ്പോൾ ശിഖേനെ കൊണ്ട് വയ്യ, ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെയും ഞാൻ കിടന്നേരം ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നിട്ടോ. അപ്പോൾ ഇത്രയും ക്ഷീണമൊക്കെ പിടിച്ച് വന്നിട്ട് പിന്നെയും ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ പണിക്ക് പിന്നെയും പോയത്. അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഉറക്ക് വന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ വെറുതെ കിടന്നതാണ് മക്കളെടുത്ത്. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ പിന്നെ ഉറക്കില്ലാണ്ട് വെറുതെ ഇങ്ങനെ കിടക്കില്ലെന്ന് വെച്ചിട്ട് വേഗം എണീച്ച്. അപ്പോൾ മക്കൾ നല്ല ഉറക്കാണ് കേട്ടോ, രണ്ടാളും പുതച്ച് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഓരൊക്കെ എണീക്കുമ്പോഴത്തേക്ക് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന്, ഇപ്പോൾ നമ്മൾ ഒരു ദിവസമാണെങ്കിൽ പോലും നമ്മൾ വീട് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു കുമുറിയെ പോലെയല്ലേ ഉണ്ടാവുക വീടിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടൊക്കെ അടിച്ച് പൊടിയൊക്കെ തട്ടി ഒന്ന് അടിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന സാധനങ്ങളില്ലേ, അവൾ പോയി വരുമ്പം കൊണ്ടുവന്ന സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ ഈ രണ്ട് പാവക്കുട്ടി ശിഖക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇതില്ലേ നമ്മളെ സ്വപ്നേച്ചിൻ്റെ ചാനലിലില്ലേ റൂബി നായ്, അപ്പോൾ അതിനെ കാണുമ്പോൾ ശിഖ എപ്പോഴും ഇങ്ങനെ അമ്മ നായിനെ വാങ്ങണം നായിനെ വാങ്ങണം എന്ന് പറയും. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടത് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രണ്ട് ബൊമ്മേനെ വാങ്ങി, പിന്നെ ഇത് നന്ദൂട്ടന് വാങ്ങിയത്. അവിടുന്ന് പോകുമ്പോഴേ പറയുന്നുണ്ട് നന്ദൂട്ടൻ, നന്ദൂട്ടൻ അങ്ങനെ ഒരു കാര്യത്തിന് അങ്ങനെ പറയലില്ല കേട്ടോ. അപ്പോൾ ഇത് ഷട്ടിൽ വേണം എന്നാലും ഇപ്പോൾ എല്ലാവരും കൂടി ആകുമ്പം കളിച്ചോളില്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഷട്ടിൽ ബാറ്റ് വാങ്ങിയതാണ്. ഷട്ടിലും ബാറ്റൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ അടിച്ച് വരേണ്ട പണിയിലാണ്. കുറേ തിരുമ്പാനുണ്ട് കൊണ്ടുവന്നത്, പോയി വന്ന കാര്യങ്ങൾ. അപ്പോൾ നല്ല ഡ്രസ്സാണ് കുറേ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷാമ്പൂയിലിട്ട് തിരുമ്പേണ്ടതുണ്ട്. മിഷനിലിട്ട് തിരുമ്പേണ്ട കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിരുമ്പാനുണ്ട്. ഇതൊക്കെ എടുത്ത് വെക്കണം. ഇനിയുള്ള പരിപാടി അതാണ്. അപ്പോൾ ഇതുവരെ മക്കളെണീച്ചിട്ടില്ല കേട്ടോ. ഒരു നല്ല ഉറക്ക തന്നെയാണ്. അപ്പോൾ ഞാൻ അകമൊക്കെ അടിച്ച് മിറ്റൊക്കെ അടിച്ച് വരും. ഇപ്പം മിറ്റ് അടിക്കണതില്ലേ, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഉറങ്ങി ക്ഷീണം തീർത്തിട്ടില്ലെങ്കിലില്ലേ, എനിക്ക് ഈ തൂക്കൽ പിടിച്ച കോഴികളുടെ അവസ്ഥ. എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയി വന്നാൽ ഞങ്ങൾ ഉറങ്ങി ക്ഷീണം തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏട്ടൻ്റെ ഇത് ഇങ്ങനെയായതുകൊണ്ട് എനിക്കും ഉറക്കം വന്നില്ല. അപ്പോൾ ആ ഒരു തൂക്കൽ പിടിച്ച അവസ്ഥയാണുള്ളത്. എനിക്ക് ഉറങ്ങിയില്ല, ഇതുപോലെ തൂക്കൽ പിടിച്ച കോഴികളൊരവസ്ഥയാണ്. അവിടെ ഇവിടെ ഒക്കെ നിന്നിങ്ങനെ തൂങ്ങും. അപ്പോൾ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഉഷാറായി. അപ്പോഴത്തേക്ക് മക്കളെ എണീച്ച്, അപ്പോൾ മക്കൾ ഈ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുക. അപ്പോൾ എണ്ണ തേച്ച് ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി വന്നാലേ ഇതുപോലെ എണ്ണ വെച്ച് കുളിക്കൽ ഞങ്ങളൊരു കർമ്മമാണ് കേട്ടോ, പ്രത്യേക കർമ്മമാണ്. അപ്പോൾ ഇത് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉഷാറാണ്. അപ്പോൾ മക്കൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ക്ഷീണം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ക്ഷീണം അങ്ങനെ ഇല്ല. ഒരു ഇപ്പോൾ ശിഖമോളാണെങ്കിലും നന്ദൂട്ടനാണെങ്കിലും ചെറുപ്പത്തിലേ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകണേനെ കൊണ്ട് അതവർക്കൊരു ശീലമായ പോലെയാണ്. ശിഖയല്ല 7 മാസമായപ്പോഴേ ശിഖേനെ ഇതുപോലെ ട്രിപ്പിന് കൊണ്ടുപോയി. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതുപോലെ ട്രിപ്പിന് പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾ ചെറിയ മക്കളാണെങ്കിൽ ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ ട്രിപ്പിന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശീലമാണെന്ന് തോന്നുന്നത് മക്കൾക്ക്. അങ്ങനെ ഒരു എന്താ ഫുഡിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരു വേണ്ട പറ്റൂല, ഒരു ഫുഡും അങ്ങനെ പറ്റൂല എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകണ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കും ഏട്ടനാണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പ്രശ്നം. ഏട്ടന് പെരിഞ്ജീരകത്തിൻ്റെ ഇത് തീരെ പിടിക്കൂല. അപ്പം ആ ഭാഗത്തേക്കൊക്കെ പെരിഞ്ജീരകം കൂടുതലുള്ള റെസിപ്പീസൊക്കെയാണുള്ളത്.
അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ അത് തീരെ പിടിച്ചിട്ടില്ല. അപ്പോൾ ഏട്ടൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വീട്ടിൽ വന്നിട്ട് മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ ഇതിലുള്ളത് ഇനി വന്നത്. അപ്പോൾ പിന്നെ വന്നപാട് ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് പണിക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഉഷാറില്ല ഭക്ഷണം ഉണ്ടാക്കാനോ ഇതിനൊന്നും ഒരു ഉഷാറില്ല. അപ്പോൾ ഞങ്ങളിന്ന് വെള്ളയപ്പം പോണ അന്ന് അരച്ചു വെച്ച വെള്ളയപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളയപ്പം ചുട്ട് കറിയൊന്നും വെച്ചില്ല പ്രത്യേകിച്ചിട്ട്. കറിയൊക്കെ പിന്നെ ഏട്ടൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ശിഖ നല്ല പണിയാണ്, പഞ്ചസാരയൊക്കെ താഴെ തട്ടിയിട്ടിട്ട് ഇനിയിപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ കറിയൊന്നും വെക്കാണ്ട് വെള്ളയപ്പം പഞ്ചസാരയാണ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഓര് നല്ല ഉഷാറായി. അപ്പോൾ ഞാനും അതിൻ്റെ ഇടയ്ക്ക് കുളിച്ചിട്ടോ, ബാത്റൂമൊക്കെ ഒന്ന് കഴുകി, ഓര് കളിക്കണ നേരം കൊണ്ട് ബാത്റൂമൊക്കെ കഴുകി എണ്ണയച്ച് ഞാനും എൻ്റെ കുളിയും കഴിഞ്ഞ് അങ്ങനെ. പിന്നെ മക്കൾക്ക് കഞ്ഞി കൊടുത്തിട്ട് രണ്ടാളും കഞ്ഞി കുടിച്ച്, കഞ്ഞിയും ചെറുപയർ കുറച്ച് ചെറുപയർ ഇവിടെ എത്ര കിട്ടിയാലും മതിയാവാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഇഷ്ടമാണ് മക്കൾക്ക്. അപ്പോൾ വെറുതെ പുഴുങ്ങി അതിൽ തേങ്ങ ഇട്ട് കൊടുത്താൽ രണ്ടാളും നല്ലവണ്ണം തിന്നുള്ളൂ. അപ്പം കഞ്ഞിയും ചെറുപയറും കുടിക്കണം. അപ്പോൾ ശിഖ ഒറ്റക്ക് കഞ്ഞിയൊക്കെ കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ കഞ്ഞിയും ചെറുപയറൊക്കെ മക്കൾ അവിടെ നിന്ന് കുടിച്ച് ഓര് കളിക്കാനിറങ്ങി. അപ്പോൾ ഇന്ന് ബാക്കി കുട്ടി ചൊവ്വാഴ്ച എനിക്കുണ്ടേ, ബാക്കിയുള്ള ആൾക്കാർ ഏട്ടൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ നന്ദൂട്ടിന് കളിക്കാൻ ആരുമില്ല. അപ്പോൾ ഓനതിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് ഓനുള്ളത്, കളിക്കാൻ ആളില്ല എന്നുള്ള മൂഡ് ഓഫിൽ. അപ്പോൾ ഞാൻ കുറച്ച് കുറേ നേരം അതിനെ വിളിക്കുന്നു, അമ്മ വരുമോ ഷട്ടിൽ കളിക്കുമോ ഷട്ടിൽ കളിക്കുന്നു. അപ്പോൾ ഞാൻ തിരുമ്പാനുള്ളതൊക്കെ മിഷനിൽ അവിടെ ഇട്ടിട്ട് കുറച്ച് നേരം ഓൻ്റെ കൂടി കളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓനൊരു മൂഡ് ഓഫ് ആവട്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഓൻ്റെ കൂടി കളിച്ചു. അപ്പോൾ കളിച്ച് കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞാനും ശിഖിയും നന്ദുട്ടനും കൂടി അങ്ങനെ കുറേ നേരം നന്ദുട്ടൻ്റെ ഒപ്പനം കളിച്ചപ്പോൾ ശിഖക്കൊരു കേട്. അപ്പോൾ ഓളെ നോക്കുന്നില്ല, ഓളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഓളൊന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഓടി വന്ന് ഉമ്മയൊക്കെ തന്ന് സോപ്പിടുകയാണ് കേട്ടോ, ഓൻ്റെ ഒപ്പനം തന്നെ ആയിപ്പോയി എന്നുള്ളൊരു ചിന്തയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സൂക്കടുണ്ട് ശിഖ പോക്ക്. അപ്പോൾ ഊരക്കൊക്കെ കൈയും കൊടുത്ത് നടക്കണം അതിലെ. അപ്പോൾ ഇനിയിപ്പോൾ അധികം നേരം കളിക്കാൻ പറ്റില്ല. ആ ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ, ഓനധികമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനുള്ളിൽ സമ്മതിക്കില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി കളിച്ചിട്ട് പിന്നെ ചോറിൻ്റെ പണിയൊക്കെ നോക്കണേനി. അപ്പോൾ അതുകൊണ്ട് നന്ദുവിനെ മെല്ലെ സോപ്പിട്ട് ഇനിയിപ്പോൾ ഓരെല്ലാം വന്നിട്ട് കളിക്കാൻ നന്ദൂസെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കളിച്ചിട്ട് ഞങ്ങൾ കളി അവസാനിപ്പിച്ച് അപ്പം പിന്നെ വേഗം പോയിട്ട് ചോറിനുള്ള പണികളൊക്കെ നോക്കി. അപ്പം ചോറിനുള്ള വെള്ളം വെച്ച്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തിരുമ്പാൻ മെഷീനിലിട്ടതൊക്കെ റെഡിയായിണ്ടേനി അപ്പോൾ ആറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ആറിയിട്ട് അപ്പോഴത്തേക്ക് നമ്മളെ ഫോണിൻ്റെ ചാർജ് തീർന്നു. അപ്പം ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിടുന്ന സമയം കൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം തന്നെ ചോറൊക്കെ ആക്കി. അപ്പോൾ ഏട്ടൻ പോകുമ്പോൾ മീൻ വാങ്ങാനുള്ള പൈസയൊക്കെ തന്നിന് കേട്ടോ, മീനൊക്കെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്രിഡ്ജിലും പച്ചക്കറിയൊക്കെ കുറവേനി, അപ്പം പോയി വന്നിട്ട് വാങ്ങാമെന്ന് വെച്ചിട്ട് ഒന്നും വാങ്ങി വെച്ചില്ലേനി. അപ്പോൾ പിന്നെ എനിക്ക് പോയി വാങ്ങാൻ മടിയായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ മീൻ ഏട്ടൻ വന്നിട്ട് മീനൊക്കെ വെച്ചിട്ട് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ചമ്മന്തി പൊടിച്ച് മോര് കാച്ചിയത് നന്ദൂട്ടന് നല്ല ഇഷ്ടം. അപ്പം മോര് കാച്ചിയതും രണ്ട് മൂന്ന് മുട്ട ഉണ്ടായി, അതും കൂടി ആക്കി ചിക്കി പരത്തുന്ന ഇവിടെ പറയാം. അപ്പം മുട്ട ചിക്കി പരത്തിയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് റെഡിയാക്കി. അപ്പം മക്കൾക്കും തീറ്റി കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഞാനും തിന്നു. അപ്പം ഞങ്ങളെ ചോറ് ഇന്നലെ അവിടെ കഴിഞ്ഞിട്ടോ. അപ്പം ഈ ചോറ് തിന്നുന്ന സമയത്തില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചോറ് തിന്നുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഏട്ടനെ എന്നും വിളിച്ച് ചോദിക്കും കേട്ടോ. അതൊരു ശീലമായിപ്പോയി, ചോറ് തിന്നു ഏട്ടെ, ഞാൻ ചോറ് തിന്നാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വിളിക്കുമ്പോൾ ആദ്യമൊന്നും ഒന്നും പറയില്ല കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ച് ആ എന്താ ഞാൻ എന്നും ചോദിക്കണല്ലേ, പിന്നെ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കണമെന്ന് ചോദിക്കും. അപ്പം പറയും കെമിക്കലിൻ്റെ പണിയാൻ ഒക്കെ ഉണ്ട്, അത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേഗം കട്ടയാവും പോലും, അപ്പോൾ ആ സമയം കൊണ്ട് അത് ചെയ്ത് തീർക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഞാൻ ചോറ് എന്നൊന്നും ചോദിച്ച് വിളിക്കണത്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ വിളിക്കില്ല, എന്നാലും അത് വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ. അപ്പോൾ രണ്ട് പ്രാവശ്യം റിംഗ് ചെയ്യും, പിന്നെ എടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ ഓഫാക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചത് കണ്ട ഏട്ടൻ തിരിച്ചിങ്ങോട്ട് വിളിക്കും. അപ്പം തുടക്കേണ്ടതിനെ കൊണ്ട് ഞാൻ വേഗം പിടിച്ച് ശിഖേനെ പിടിച്ച് ഉറക്കി. അപ്പോൾ ശിഖ ഉറങ്ങാണ്ട് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടന്നിട്ട് വീണ് പോയാൽ അതുമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ശിഖ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ഞാൻ തുടക്കലുള്ളൂ. അപ്പോൾ ശിഖേനെ വേഗം ഉറക്കി വേഗം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെറിയ രീതിയിൽ തലവേദനയ്ക്ക് എപ്പോഴേ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് തലവേദന അങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഈ താങ്ങാനുള്ളവർക്കേ തളർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെയാണ്. നമുക്ക് താങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം സൂക്കേട് വരും. താങ്ങാൻ ആളില്ലാത്തവർക്ക് സൂക്കേട് വരുന്നതിന് മുമ്പേ വേഗം എല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ആ സൂക്കേട് വരുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കുറച്ച് സ്ഥലത്ത് ഇരിക്കാന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ
അല്ലാത്ത സമയത്തില്ലേ, പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഈ സൂക്കടെ അരുത്തക്കൂടെ പോയാൽ മതി, ഞാൻ എവിടെയെങ്കിലും പോയി പുറച്ച് മുടി കിടക്കും. പക്ഷെ ഇപ്പം അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേറെ ആരും ചെയ്തുതരില്ല എന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞാൽ, നമ്മളെ താങ്ങാൻ ആരും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്കൊരു സമാധാനക്കേടാണ്. എത്ര സൂക്കട് വന്നാലും അത് ചെയ്തില്ലല്ലോ, ഇത് ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിചാരമായിരിക്കും. അതെങ്ങനെയെങ്കിലും ചെയ്യണേനി ചെയ്ത് തീർക്കണേനി എന്നുള്ളൊരു വിചാരമായിരിക്കും. അപ്പം അതുകൊണ്ട് ശിഖേനെ ഒന്ന് വേഗം ഉറക്കി. തലവേദന മൂർത്തിയിലെത്തുന്നതിന് മുമ്പേ ആ തുടക്കൽ പരിപാടി ഞാനവിടെ കഴിച്ച്, അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് തിരുമ്പിയതൊക്കെ ആറിയിട്ടൊക്കെ എടുത്തുകൊണ്ടോ എന്നൊക്കെ മടക്കി വെക്കുമ്പോൾ ഞാൻ ഏട്ടനെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കി. രാവിലെ പോയതല്ലേ, എന്തൊക്കെയാ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട്, ഊരവേദനയൊക്കെ കുറവുണ്ടോയെന്ന് അറിയാൻ വിളിച്ചു നോക്കിയതാ. അപ്പോൾ അതോടെ നമ്മളെ വ്ളോഗ് എടുക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. ഏട്ടന് ഊരവേദന അധികമായിട്ട് നീരിറങ്ങിയതാണെന്ന് തോന്നുന്നു, അധികമായിട്ട് സ്പ്രേ ഒക്കെ വാങ്ങി അടിച്ച് എന്നിട്ടൊക്കെയാണ് പണിയെടുക്കണതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വെക്ക് ഫോണ്, ഭയങ്കര വേദനയാകുന്നുണ്ട്, വേഗം പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരണം. അപ്പോൾ പണിയെടുക്കുക തന്നെയാണ്, അതുവരെ മംഗലാപുരം വരെ പോയതല്ലേ, ഇനിയും മംഗലാപുരത്തേക്ക് പിന്നെയും ബാക്കി പണിയെടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണ്. പിന്നെ കെമിക്കൽ കൂട്ടിയും പോയി അതിനനുസരിച്ചിട്ട്, അപ്പം പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോരാനും പറ്റില്ല എന്നുള്ള സ്ഥിതിയായി. അപ്പോൾ വേദനയൊക്കെ സഹിച്ച് പണിയെടുക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിഷമം പോലെ. അപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കേണ്ട ഒരു ഇതൊന്നും ഇല്ല ഇനി. പിന്നെ കുറേ ഞാൻ കുറേ ഇരുന്ന് പിന്നെ ഒന്നിനൊരു മൂടില്ലാണ്ടായിപ്പോയി. കുറേ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ ശിഖമോളെ കളിയൊക്കെ കണ്ടാൽ വെറുതെ ഈ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഭർത്താക്കന്മാർ വന്നപാട് നമ്മൾ ഭാര്യമാർ വീട്ടിലുള്ള പ്രശ്നങ്ങളും അതുപോലെ നമ്മൾ ചെയ്ത പണിയും, എനിക്ക് ആ പണി ഉണ്ടേനി, ഇവിടെ അതുണ്ടേനി, ഇതുണ്ടേനി, വയ്യ നടു ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്നും ഓരോട് പറയും, ഓരോരോ പ്രശ്നങ്ങൾ. ഇപ്പം ഞാനാണെങ്കിലും ശിഖമോളെ നോക്കാനാകുന്നില്ല, ഫുള്ള് കുരുത്തക്കേടാണ്, അതിൻ്റെ ഇടയ്ക്ക് പണിയും എടുക്കണം, നിങ്ങളിങ്ങനെ കുറ്റവും പറയും തിന്നാനിരിക്കുമ്പോൾ എന്നൊക്കെ പറയും ഞാനും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. നമ്മൾക്ക് പറയാൻ ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ ഓരോ കാര്യങ്ങൾ ഓരോ ആരോട് പറയും. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഭാര്യമാരോട് പോലും പറയാണ്ട് സഹിച്ചിട്ടാണ് ഓരോ ഓരോ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാണ്ട് വന്ന് കയറിയപാട് നമ്മൾ ചെയ്യണത് ചെയ്യണ വീട്ടിൽ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണെന്നല്ല, നമ്മൾ ചെയ്യണതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇഷ്ടം പോലെ പണി, ഒരു വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പണിക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെ പറയും വേണ്ട, എല്ലാം കൂടി ആയാൽ ഫുള്ളൊരു എന്താ പറയുക, ഒന്ന് അലാക്കിൻ്റെ അവിരിങ്കഞ്ഞി എന്ന് പറഞ്ഞ സ്ഥിതി തന്നെയാണ്. പക്ഷേ ഭർത്താവ് വന്ന് കയറിയപാട് ഇതുപോലെ പരാതിക്കെട്ട് അയക്കേണ്ട, അതുപോലെ പ്രവാസികളായ ഭാര്യമാരാണെങ്കിൽ ഫോൺ ചെയ്യണ സമയത്ത് ഇതുപോലെ എല്ലാ പരാതികളും കൂടി ഒരുമിച്ച് പറയാണ്ട് ഓരോ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഞാൻ ചെയ്ത ആ തെറ്റ് ഇനി തിരുത്തണം എന്നുള്ളൊരു ബോധം എനിക്ക് ഈ ഒരു ദിവസമാണ് എനിക്ക് വന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എനർജി ഇല്ലാത്ത വീഡിയോ ആയിപ്പോയി ഇന്നത്തെ വീഡിയോ, എന്നാലും ഒരു മെസ്സേജ് തരാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു മെസ്സേജിലൂടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണും വരെ